പുതിയ വാക്സിൻ നയം നിലവിൽ വന്ന തിങ്കളാഴ്ച 86 ലക്ഷത്തിലധികം പേർക്ക് പ്രതിരോധ വാക്സിൻ നൽകാൻ കഴിഞ്ഞ കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കോവിഡ് പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലാണ് രാഹുലിന്റെ പരാമർശം. കേന്ദ്ര സർക്കാർ ഇന്നലെ ചെയ്തത് വളരെ നല്ല പ്രവൃത്തിയാണ്. പക്ഷേ ഈ പ്രക്രിയ ഒരു ദിവസത്തേക്ക് മാത്രമല്ല, തങ്ങളുടെ മുഴുവൻ ജനങ്ങൾക്കും വാക്സിനേഷൻ നൽകുന്നതുവരെ എല്ലാ ദിവസവും കേന്ദ്ര സർക്കാർ ഇങ്ങനെ തന്നെ പ്രവർത്തിക്കണമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. പുതിയ വാക്സിൻ നയം നിലവിൽ വന്ന തിങ്കളാഴ്ച 86 ലക്ഷത്തിലധികം പേർക്ക് പ്രതിരോധ വാക്സിൻ നൽകാൻ കഴിഞ്ഞുവെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിലെ കണക്കാണ് അധികൃതർ പുറത്തുവിട്ടത്. ഇതുവരെയുള്ള പ്രതിദിന വാക്സിൻ വിതരണത്തിലെ ഏറ്റവും ഉയർന്ന കണക്കാണിത്. 86,16,373 വാക്സിൻ ഡോസുകൾ നൽകിയെന്ന് കേന്ദ്ര സർക്കാരിന്റെ കോവിൻ വെബ്സൈറ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒറ്റ ദിവസം 42,60,157 ഡോസുകൾ വിതരണം ചെയ്തതാണ് ഇതിനു മുൻപുള്ള ഏറ്റവും ഉയർന്ന വാക്സിനേഷൻ കണക്ക്. രാജ്യത്ത് ഏറ്റവും അധികം പേർക്ക് വാക്സിൻ നൽകിയത് ഹരിയാനയിലാണ്. 2 ലക്ഷം പേർക്കാണ് വാക്സിൻ നൽകിയത്. മധ്യപ്രദേശാണ് ഏറ്റവും അധികം വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്തത്. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്കുകൾ. കൂടുതൽ പേർക്ക് വാക്സിൻ നൽകാൻ കഴിഞ്ഞത് സന്തോഷം പകരുന്ന കാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. വാക്സിൻ എടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നു. കോവിഡിനെ ചെറുക്കാനുള്ള ശക്തമായ ആയുധം വാക്സിനേഷനാണെന്നും അദ്ദേഹം പറഞ്ഞു. ഡിസംബർ മാസത്തോടെ രാജ്യത്ത് സമ്പൂർണ്ണ വാക്സിനേഷൻ നൽകാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുന്നത്. പുതിയ വാക്സിൻ നയം പ്രകാരം 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും വാക്സിൻ ലഭ്യമാക്കും. വാക്സിൻ വിതരണവും സംഭരണവും കേന്ദ്രീകൃതമാക്കാനാണ് സർക്കാരിന്റെ നീക്കം. 75% വാക്സിൻ കേന്ദ്രം സംഭരിച്ച് സംസ്ഥാനങ്ങൾക്ക് നൽകുകയും ബാക്കിയുള്ള 25% വാക്സിൻ സ്വകാര്യ ആശുപത്രികൾക്ക് നേരിട്ട് വാങ്ങുകയും ചെയ്യാം. രോഗവ്യാപനത്തിന്റെ തോത്, ജനസംഖ്യ, കാര്യക്ഷമമായ വാക്സിൻ വിതരണം എന്നീ കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാനങ്ങൾക്കുള്ള വാക്സിൻ വിഹിതം നിശ്ചയിക്കുക. 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഇതുവരെ രാജ്യത്ത് കോവിഡ് പ്രതിരോധ വാക്സിൻ സൗജന്യമായി ലഭിച്ചിരുന്നത്. അതേസമയം കോവിഡ് 19 ആശങ്കയിൽ നിന്നും രാജ്യം കരകയറുകയാണ്. കോവിഡിന്റെ 3ാം തരംഗ ഭീഷണി തുടരുമ്പോഴും ആശ്വാസം പകരുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്ന് രാവിലെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്ത് 600,000 താഴെ കോവിഡ് കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. മരണനിരക്കിലും കുറവ് സംഭവിച്ചത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്ന് രാവിലെ പുറത്തുവിട്ട കണക്കുകൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് 42,640 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 91 ദിവസത്തിനുള്ളിലെ ഏറ്റവും കുറഞ്ഞ കണക്കാണിത്. ഇതോടെ രാജ്യത്ത് സ്ഥിരീകരിച്ച ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 2,99,77,861 ഉയർന്നു. ജൂൺ ആദ്യാഴ്ചയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുറയുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കോവിഡ് കേസുകൾ കുറഞ്ഞ തോതിൽ എത്തിയെങ്കിലും രാജ്യത്തെ മരണനിരക്ക് ഒരു ഘട്ടത്തിൽ ഉയർന്ന തോതിലായിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 1,167 കോവിഡ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ രാജ്യത്തെ ആകെ മരണസംഖ്യ 389,302 ഉയർന്നു. സംസ്ഥാനങ്ങളിലെ ആശുപത്രികളിൽ എണ്ണത്തിൽ കുറവ് സംഭവിച്ചതും ഗുരുതരാവസ്ഥയിലുള്ളവരുടെ എണ്ണം കുറഞ്ഞതും കോവിഡ് മരണസംഖ്യ കുറയാൻ കാരണമായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് 81,839 പേർ കോവിഡ് മുക്തി നേടി. ഇതോടെ 2,89,26,638 പേർ ഇതുവരെ കോവിഡ് മുക്തി നേടി. രാജ്യത്താകെ 662,521 സജീവ കോവിഡ് കേസുകളാണ് നിലവിലുള്ളത്. 287,66,201 പേർക്ക് ഇതുവരെ കോവിഡ് പ്രതിരോധ വാക്സിൻ കുത്തിവെക്കാൻ കഴിഞ്ഞതായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.